ന്യൂസ് ട്രാക്കിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനി നമുക്ക് ഒന്നിരണ്ട് മുഖപ്രസങ്ങളിലൂടെ ഒന്ന് കണ്ടുപിടിക്കാം മഴക്കാലത്ത് വൈദ്യുതി കമ്പി പൊട്ടി വീണ് അപകടമരണങ്ങൾ സംഭവിക്കുന്നത് തടയാൻ ഫലപ്രദമായ നടപടി ഇനിയെങ്കിലും കെ എസ് ഇ ബിയുടെ ഭാഗത്ത് നിന്ന് വേണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മുഖപ്രസംഗത്തിലൂടെ ഇന്ന് മനോരമ കൊല്ലാൻ ഉള്ളതല്ല വൈദ്യുതി കെ എസ് ഇ ബി സുരക്ഷിതത്വം ഉറപ്പാക്കണം കൊല്ലം ശാസ്താംകോട്ടയിൽ ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന യുവാവ് ഇക്കഴിഞ്ഞ ദിവസം വീടിന് തൊട്ടു മുന്നിൽ വെച്ച് ദേഹത്തേക്ക് വൈദ്യുതി ലൈൻ പൊട്ടി വീണ് ഷോക്കേറ്റ് മരിച്ചതാണ് ഈ അപകട പരമ്പരയിൽ ഒടുവിലെത്തിയത് തിരുവനന്തപുരം പേട്ടയിൽ റോഡിലെ വെള്ളക്കെട്ടിലിൽ പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് പുലർച്ചെ രണ്ടുപേർക്ക് ദാരുണ അന്ത്യമുണ്ടായതും ഈയിടെയാണ് ഈ സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയുണ്ടായി സംസ്ഥാനത്ത് ഏത് വൈദ്യുതി ലൈനിൽ നിന്നും ഏത് പൗരനും സമാന അപകടം സംഭവിക്കാം എന്നതിനാൽ വിഷയം ഗൗരവമേറിയതാണ് എന്ന് പറഞ്ഞു കോടതി ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കെ സമഗ്ര പരിഹാര നിർദ്ദേശം മുന്നോട്ട് വയ്ക്കണമെന്നും വ്യക്തമാക്കിയിരുന്നു ലൈൻ പൊട്ടിവീഴുന്നതടക്കം വൈദ്യുതി അനുബന്ധ അപകടങ്ങൾ ഇല്ലാതാക്കി ജനങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷ ഒരുക്കണമെന്ന ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് കെ നടപ്പാക്കാത്തത് നിർഭാഗ്യകരമാണ് ഇന്ത്യൻ വൈദ്യുതി നിയമം അനുശാസിക്കുന്ന മുഴുവൻ സുരക്ഷാ നടപടികളും ആറുമാസത്തിനകം സ്വീകരിക്കണമെന്ന് ഹൈക്കോടതിയിൽ കേസ് സ്വീകരിക്കും എന്ന് ഹൈക്കോടതിയിൽ കെ എസ് സി നൽകിയിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നുവെന്നും എടുത്തു പറയുന്നുണ്ട് മുഖപ്രസംഗത്തിൽ മനോരമ മാതൃഭൂമി ഡോക്ടർമാർ പശ്ചിമ ബംഗാളിൽ ആരംഭിച്ച പ്രക്ഷോഭം ദേശവ്യാപകമായിരിക്കുകയാണ് ഇന്ന് ദേശീയ തലത്തിൽ പണിമുടക്ക് നടക്കുന്നു അതുമായി ബന്ധപ്പെട്ടതാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗം സേവകർക്ക് ആത്മവിശ്വാസം നൽകണം അവനവനിലേക്ക് പരമാവധി ചുരുങ്ങുകയും തന്നെ മാത്രം സ്നേഹിക്കുകയും അസഹിഷ്ണുത പുലർത്തുകയും ചെയ്യുന്ന സമൂഹം വളർന്നു വന്നതോടെ എല്ലാ മേഖലയും സംഘർഷപൂരിതമായി ഇത്തരം അവസ്ഥയുടെ വികൃതമായ രൂപമാണ് കഴിഞ്ഞ ആഴ്ച കൊൽക്കത്തയിലെ സർക്കാർ ആശുപത്രിയിൽ സംഭവിച്ചത് ചികിത്സയ്ക്കിടെ രോഗി മരിച്ചതോടെ പരിപ മുഖർജി എന്ന യുവ ഡോക്ടറെ ബന്ധുക്കൾ എന്ന് പേര് പേരുചാർത്തിയവർ തല്ലിച്ചതച്ചു തീർന്നില്ല പൊതുജന സേവനത്തിനിടെ അക്രമത്തിന് ഇരയാകുന്നവർക്ക് അത്താണിയാകേണ്ട ഭരണകൂടം അവരെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു സ്വബോധമുള്ള സ്വബോധമുള്ള ആർക്കും അംഗീകരിക്കാൻ ആവാത്ത അവസ്ഥ കൊൽക്കത്തയിലെ ഒറ്റപ്പെട്ട സംഭവമല്ല ചികിത്സയിലെ പിഴവുകൾ ആരോപിച്ച് ഡോക്ടർമാരെ ശാരീരികമായി കൈകാര്യം ചെയ്യുന്നത് പതിവായിട്ടുണ്ട് വനിതകൾക്ക് നേരെ അക്രമം നടത്തുന്നവരെ നിയന്ത്രിക്കാൻ വന്ന നിയമങ്ങളെപ്പോലെ ഡോക്ടർമാരെ ആക്രമിക്കുന്നവർക്കെതിരെയും കർശന ശിക്ഷാ വകുപ്പുകൾ ഉൾപ്പെടുത്തിയ നിയമം അനിവാര്യമാണ് എന്നും എടുത്തു പറയുന്നുണ്ട് മാതൃഭൂമിയുടെ മുഖപ്രസംഗം ഇനി നമുക്ക് ബിസിനസ് വിശേഷങ്ങളിലേക്ക് പോകാം രാജ്യത്ത് കുടുംബ സംരംഭങ്ങൾക്ക് സംരംഭങ്ങൾക്കിത് കുതിപ്പിൻ്റെ കാലമാണ് എന്നാണ് വാണിജ്യ ബേജിൽ കേരള കമ്മിതി റിപ്പോർട്ട് പറയുന്നത് കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ഇന്ത്യയിലെ ഫാമിലി ബിസിനസ് സംരംഭങ്ങളെ കാത്തിരിക്കുന്നത് വളർച്ചയുടെ സുന്ദരകാലം രാജ്യാന്തര പ്രൊഫഷണൽ സർവീസ് നെറ്റ്വർക്കിംഗ് സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് പുറത്തുവിട്ട സർവേ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ എൺപത്തി കുടുംബ ബിസിനസ്സുകളും അടുത്ത രണ്ട് വർഷ കാലയളവിൽ വൻ വളർച്ച കൈവരിക്കും രാജ്യത്തെ എഴുപത്തി കുടുംബ ബിസിനസ് സംരംഭങ്ങളുടെയും നിയന്ത്രണം ഇപ്പോൾ പുതുതലമുറയ്ക്കാണ് ബാക്കിയുള്ള കമ്പനികൾ പുതു തലമുറയിലേക്ക് ഭരണം കൈമാറാനുള്ള നീക്കത്തിലുമാണ് തൊണ്ണൂറ്റി രണ്ട് ശതമാനം കുടുംബ സംരംഭങ്ങളും കുടുംബത്തിലെ എല്ലാവരെയും ഓഹരി ഉടമകളാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യൻ കമ്പനികളിലെ ഡയറക്ടർ ബോർഡിൽ വനിതകളുടെ പങ്കാളിത്തം ശരാശരി പതിനഞ്ച് ശതമാനമാണ് വിദേശത്ത് ഇത് ശരാശരി ഇരുപത്തിയൊന്ന് ശതമാനമാണ് എന്നിങ്ങനെ തുടരുന്നു ആ വിശേഷങ്ങൾ ബിസിനസ് മനോരമ പേജിൽ എന്നുള്ളൊരു ശ്രദ്ധേയമായ റിപ്പോർട്ട് ഐ മീൻ ബിസിനസ് എന്ന ശീർഷകത്തിലാണ് അതായത് ഈ രാസപദാർത്ഥങ്ങൾ ചേർത്ത് ചേർക്കാത്ത അല്ലെങ്കിൽ ചേർക്കാത്ത ഫ്രഷായിട്ടുള്ള മീൻ വീടുകളിൽ എത്തിക്കുന്ന ആ ഒരു സംരംഭത്തിന് വൻ വിജയമാണ് ഉള്ളത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഫ്രഷ് ടു ഹോമിന് കേരളത്തിൽ ഒരു ലക്ഷം ഉപഭോക്താക്കൾ കൊച്ചിയിൽ നിന്ന് പി കിഷോറിൻ്റെ റിപ്പോർട്ടാണ് കേടാകാതിരിക്കാൻ ഫോർമാലിനും അമോണിയയും ചേർത്തതും ആഴ്ചകളോളം ഐസിലേറ്റ് സൂക്ഷിച്ചതുമായ മത്സ്യമല്ല കടപ്പുറത്ത് പിടികൂടി ഇരുപത്തിനാല് മണിക്കൂർ തികയാത്ത മീൻ കോഴിയിറച്ചി ആൻറ്റിബയോട്ടിക് കുത്തിവെക്കാത്ത കോഴികളുടേതും ഫ്രഷ് ടു ഹോമിൻ്റെ മീനും ഇറച്ചിയും ഉപഭോക്താക്കൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു അതിൻ്റെ വിശേഷങ്ങളാണ് കിഷോർ ബിസിനസ് മനോരമ പേജിൽ പങ്കെടുക്കുന്നത് ുന്നത് ഇനി മാതൃഭൂമിയുടെ ധനകാര്യ വിശേഷമെടുത്താൽ പ്രളയത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ ചെറുകിട വ്യവസായങ്ങൾക്ക് മുപ്പത് ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കുമെന്നാണ് തൃശ്ശൂർ ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടർ ടി എസ് ചന്ദ്രൻ നൽകിയിട്ടുള്ള കുറിപ്പിൽ എടുത്ത് പറയുന്നത് അതിൻ്റെ വിശദാംശങ്ങളാണ് ചെറുകിട വ്യവസായ മേഖലയിൽ കഴിഞ്ഞ വർഷത്തെ മഹാപ്രളയം കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചത് കേരളത്തിൽ നാ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ ഇത് ബാധിച്ചു എന്നാണ് വിലയിരുത്തുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം ഒന്ന് ഒന്ന് ഒൻപത് കോടി രൂപയുടെ നാശനഷ്ടവും കണക്കാക്കിയിരിക്കുന്നു പ്രളയം ബാധിച്ച സംരംഭങ്ങളെ പുനർനിർമ്മിക്കുന്നതിനായി ഈ സാമ്പത്തിക വർഷം പുതിയ പദ്ധതികൾ നടപ്പാക്കുകയാണ് അത്തരമൊരു പദ്ധതിയാണ് അസിസ്റ്റൻസ് ടു റീബിൽഡ് ഫ്ലഡ് എഫക്റ്റഡ് മുപ്പത് ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകി സംരംഭങ്ങളെ പുനർനിർമ്മിക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് അതിൻ്റെ വിശദാംശങ്ങളാണ് ടി എസ് ചന്ദ്രൻ നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് സ്പോർട്സ് വിശേഷം കൂടി നോക്കാം മാഞ്ചസ്റ്ററിൽ ഇന്ത്യ പാകിസ്ഥാന് മേൽ ഇന്നലെ കൈവരിച്ച വിജയം ഏകദിന ലോകകപ്പിലെ ആ ഒരു വിജയം ആഘോഷമാക്കിയിരിക്കുകയാണ് പത്രങ്ങളിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ഏഴാം വട്ടവും പാകിസ്ഥാനെ പറപ്പിച്ച് ഇന്ത്യൻ പടയോട്ടം അത് ഇടിവെട്ടാണ് ഇന്ത്യ എന്ന ശീർഷകത്തിലാണ് കളിക്കളം ബീജിൽ കേരള നോക്കിയെന്ന് ആകർഷകമായി അവതരിപ്പിച്ചിരിക്കുന്നത് ഇതാദ്യമായാണ് ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ടോസ് ലഭിച്ച ടീം ബൌളിംഗ് തിരഞ്ഞെടുത്തത് പാകിസ്ഥാനാണ് അനുകൂലമായിട്ടാണ് ടോസ് വീണത് എന്നാലും പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബൗളിംഗ് ബൗളിങ്ങിന് ഇറങ്ങുകയാണ് ാണ് ഉണ്ടായത് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചുകൊണ്ട് ലോകകപ്പിൽ ഇതുവരെ പാകിസ്ഥാനോട് തോറ്റിട്ടില്ല എന്ന റെക്കോർഡ് ഇന്ത്യ ഇംഗ്ലണ്ടിലും കാത്തു സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യയോട് പാകിസ്ഥാൻ്റെ ഏഴാം ലോകകപ്പ് തോൽവിയായിരുന്നു ഇന്നലെ തീരെന്നിങ്ങനെ അഭിമാനം പകരുന്ന ആ വിശേഷങ്ങളോടെ കമുദിന ഉസ്രാഖിൻ്റെ ഈ ലക്കം നമുക്കിവിടെ അവസാനിപ്പിക്കാം നാളെ വീണ്ടും ഇതേ സമയത്ത് എല്ലാവർക്കും നല്ലൊരു ദിവസവും നേരുന്നു